കൊല്ലത്ത് 4 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കൊല്ലം ജില്ലയിൽ 3 എണ്ണത്തിൽ LDFും 1 ഇടത്ത് UDFും വിജയിച്ചു. അഞ്ചൽ പഞ്ചായത്ത് മാർക്കറ്റ്, ഇട്ടിവ പഞ്ചായത്തിലെ നെടുമ്പുറം, കടക്കൽ പഞ്ചായത്തിലെ തുമ്പോട് എന്നിവിടങ്ങളിൽ LDF വിജയിച്ചപ്പോൾ കിഴക്കേ കല്ലട പഞ്ചായത്തിലെ ഓണമ്പലം വാർഡിൽ UDF സ്ഥാനാർത്ഥി LDFൽ നിന്നും പിടിച്ചെടുത്തു. പത്തനംതിട്ട ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഏക വാർഡ് UDFൽ നിന്ന് LDF പിടിച്ചെടുത്തു. റാന്നിയങ്ങാടി പഞ്ചായത്ത് 1-ാം വാർഡിലായിരുന്നു ജയം. ഇവിടെ BJPക്ക് 9 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. ആലപ്പുഴ ജില്ലയിലെ കുത്തിയത്തോട് പഞ്ചായത്ത് മുത്തുപറമ്പ് വാർഡ് UDFൽ നിന്ന് LDF പിടിച്ചെടുത്തു. ചേർത്തല നഗരസഭ TD അമ്പലം വാർഡ് UDFൽ നിന്ന് BJP പിടിച്ചെടുത്തു. കായംകുളം നഗരസഭ വെയർഹൌസ് വാർഡിൽ CPI സ്ഥാനാർത്ഥി വിജയിച്ചു. പാലമ്മേൽ പഞ്ചായത്ത് മുളകുവിള വാർഡ് LDF നിലനിർത്തി. മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് വെട്ടിയാർ ഡിവിഷൻ നിലവിൽ CPM സീറ്റ് UDF പിടിച്ചെടുത്തു. ഇടുക്കി ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 2 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും 1 നഗരസഭാ വാർഡിലും 2 ഗ്രാമപഞ്ചായത്ത് വാർഡിലുമായി 5 ഇടങ്ങളിൽ 3 എണ്ണം LDFും 1 വീതം BJPയും UDFും ജയിച്ചു. ഇടുക്കിയിലെ മാങ്കുളം പഞ്ചായത്ത് ആനക്കുളം നോർത്ത് 1-ാം വാർഡിൽ LDF വിജയം നേടി. ഇതോടെ LDF പഞ്ചായത്ത് ഭരണം ഉറപ്പിച്ചു. ദേവികുളം ബ്ലോക്ക് കാന്തല്ലൂർ ഡിവിഷൻ LDF നിലനിർത്തി. ഉപ്പുതറ കാപ്പിപ്പതാൽ വാർഡ് UDF നിലനിർത്തി. തൊടുപുഴ നഗരസഭയിലെ 23-ാം വാർഡ് BJP നിലനിർത്തി. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മണക്കാട് ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ LDF വിജയിച്ചു. ഇതോടെ പ്രതിസന്ധിയിലായിരുന്ന തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണവും LDFിന് നിലനിർത്താനായി. കോട്ടയത്ത് 6 ഇടത്തായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത്. 4 ഇടത്ത് UDF വിജയിച്ചു. 1 എണ്ണം LDF പിടിച്ചെടുത്തു. 1 സീറ്റ് നിലനിർത്തി. ഇതിൽ തിരുവാർപ്പ് പഞ്ചായത്തിലെ മോർക്കോട് 1-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി മായാമുരളി വിജയിച്ചു. മൂന്നിലവ് പഞ്ചായത്ത് 1-ാം വാർഡ് LDFൽ നിന്ന് UDF പിടിച്ചെടുത്തു. LDF പ്രതിനിധീകരിച്ചിരുന്ന പാമ്പാടി ബ്ലോക്ക് കിടങ്ങൂർ ഡിവിഷൻ UDF വിജയിച്ചു. പാലാ കരൂർ പഞ്ചായത്ത് വലവൂർ ഈസ്റ്റ് 2-ാം വാർഡ് LDF നിലനിർത്തി. 4 ഇടത്ത് LDF ആണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നത്. 2 ഇടത്ത് UDFും. ഇക്കുറി 3 വാർഡ് UDF പിടിച്ചെടുത്തു. എറണാകുളം ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 2 വാർഡുകളിൽ 1 എണ്ണം LDF പിടിച്ചെടുത്തു. നെല്ലിക്കുഴി പഞ്ചായത്ത് UDF വാർഡ് LDF ജയിച്ചത്. മഴുവന്നൂർ ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് നെല്ലാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF നിലനിർത്തി. തൃശൂർ ജില്ലയിൽ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ 4 ഇടത്തും UDF വിജയിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ ചേറ്റുവ ഡിവിഷൻ, പൊയ്യ ഗ്രാമപഞ്ചായത്തിലെ പുപ്പതി 5-ാം വാർഡ്, പാഞ്ഞാൾ പഞ്ചായത്ത് കിള്ളിമംഗലം പടിഞ്ഞാറ്റുമുറി 8-ാം വാർഡ്, കോലഴി ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ്, കോലഴി നോർത്ത് എന്നിവിടങ്ങളിലായിരുന്നു തൃശൂരിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. പാലക്കാട് കൊഴിയമ്പാറ പഞ്ചായത്തിലെ നാട്ടുകൽ വാർഡിൽ LDF സ്ഥാനാർത്ഥി വനജ കണ്ണൻ വിജയിച്ചു. മലമ്പുഴ പഞ്ചായത്തിലെ കടുക്കാംകുന്ന് വാർഡ് BJP നിലനിർത്തി. പരപ്പനങ്ങാടി നഗരസഭ ഉപതെരഞ്ഞെടുപ്പിൽ LDF ജനകീയ വികസന മുന്നണി സീറ്റ് നിലനിർത്തി. ആനക്കയം പഞ്ചായത്ത് 10-ാം വാർഡ് നരിയാട്ടുപാറ മുസ്ലിം ലീഗ് നിലനിർത്തി. തിരൂർ മംഗലം പഞ്ചായത്തിലെ കൂട്ടായി ടൗൺ പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് പഞ്ചായത്ത് 8-ാം വാർഡ് വട്ടപ്പറമ്പ് എന്നിവിടങ്ങളിലും UDF വിജയിച്ചു. കോഴിക്കോട് കൊടുമ്പള്ളി നഗരസഭയിലെ വാരിക്കുഴിത്താനം 14-ാം ഡിവിഷനിൽ CPM നിലനിർത്തി. വയനാട് ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മുട്ടിൽ പഞ്ചായത്ത് 13-ാം വാർഡ് LDF പിടിച്ചെടുത്തു. കണ്ണൂർ ധർമ്മടം പഞ്ചായത്ത് 9-ാം വാർഡ് BJP നിലനിർത്തി. ന്യൂസ് ഡെസ്ക്, വാർത്തകൾക്കപ്പുറം ന്യൂസ്.